നമസ്കാരം. സിദ്ദിഖാപ്പിന് യു പി എ കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ആഘോഷമാക്കി പോപ്പുലർ ഫ്രണ്ട്. കാപ്പന് ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി വിധിയെ അഭിനന്ദിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ചെയർമാൻ ഒ എം എ സലാം പ്രസ്താവനയും പുറത്തിറക്കിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടുമായി തനിക്ക് ബന്ധമില്ലെന്ന സിദ്ദിഖാപ്പന്റെ വാദം ഇതോടെ പൊളിയുകയാണ്. സിദ്ദിഖാപ്പന്റെ ജാമ്യം അനുവദിച്ച വിധി ജുഡീഷ്യറിലുള്ള വിശ്വാസം വീണ്ടും ഉറപ്പിക്കുമെന്നും രാജ്യത്തിനുടനീളമുള്ള രാഷ്ട്രീയ തടവുകാർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും സലാം വ്യക്തമാക്കി. കാപ്പനും മറ്റു വിദ്യാർത്ഥികൾക്കുമെതിരെ കുറ്റങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ജനരോക്ഷം മാറ്റാൻ വേണ്ടി യു പി പോലീസ് തന്നെയാണ് കേസുണ്ടാക്കിയതെന്നും സലാം ആരോപിച്ചു. കാപ്പനെ അന്യായമായി തടവിലാക്കിയതിനെതിരെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അത് അവർക്കെല്ലാം ആശ്വാസത്തിന്റെ നിമിഷമാണ്. ഇത് മറ്റ് നിരപരാധികളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതെന്നും സലാം പറഞ്ഞു. കാപ്പന് മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടായോ നിരോധിത സംഘടനയായ സിമിയുമായോ ബന്ധമില്ലെന്ന് അയാൾ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനായിരുന്നുവെന്നുള്ള വാദങ്ങളാണ് ആദ്യഘട്ടം മുതൽ ഉയർന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകന് ജാമ്യം ലഭിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അത് എന്തിന് ആഘോഷമാക്കണമെന്ന ചോദ്യങ്ങൾ ശക്തമായി തന്നെ ഉയരുകയാണ്. യു പി കേസിൽ സിദ്ദിഖാപ്പിന് സുപ്രീംകോടതി 4 ദിവസം മുന്നേയായിരുന്നു ജാമ്യം അനുവദിച്ചത്. 6 ആഴ്ച ഡൽഹി വിട്ടുപോകരുതെന്ന കർശന നിർദ്ദേശങ്ങളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത്. യു പി സർക്കാർ ചുമത്തിയ യു പി എ കേസിൽ സിദ്ദിഖാപ്പന് ജാമ്യം ലഭിച്ചെങ്കിലും ജയിൽ മോചിതനാകാൻ ഇഡിയുടെ കേസിലും ജാമ്യം ലഭിക്കണം. മധുര കോടതിയിലും അലഹബാദ് ഹൈക്കോടതിയിലും ലക്നോ ബെഞ്ചും സിദ്ദിഖാപ്പിന് ജാമ്യം നൽകാത്ത സാഹചര്യത്തിൽ കുടുംബമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിലെ അന്വേഷണം പൂർത്തിയായ ശേഷം ജാമ്യം അനുവദിച്ചാൽ മതിയെന്ന യു പി സർക്കാരിന്റെ വാദം കോടതി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. കേരളത്തിലെത്തിയാൽ ലോക്കൽ പോലീസിനെ റിപ്പോർട്ട് ചെയ്യണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ഹത്രാസിൽ പോയതെന്ന സിദ്ദിഖാപ്പന്റെ വാദം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു അലഹബാദ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പിടിയിലായ മറ്റു പ്രതികൾക്കൊപ്പം സിദ്ദിഖാപ്പൻ പോയത് എന്തിനാണെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ ലക്നോ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. 22 മാസമാണ് കാപ്പൻ ജയിലിൽ കഴിഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.